നമസ്കാരം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരിക്കെ പാകിസ്ഥാനുമായുള്ള യുദ്ധം വിജയത്തോടെ ഭാരതം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ആണവായുധത്തിന് ആദ്യം എതിരായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ആണവായുധത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഹോമി ജെ ഭാബയ്ക്ക് അതിനായുള്ള നിർദ്ദേശം കൊടുത്ത ശേഷം താഷ്കൻ കരാർ ഒപ്പിടാൻ റഷ്യയിലേക്ക് പോയി കരാർ ഒപ്പിടാൻ പോയ ശാസ്ത്രി തിരികെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് ശരീരമാകെ നീലിച്ച് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച അവസ്ഥയിൽ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും അറുപത്തിരണ്ട് വയസ്സ് ശാസ്ത്രിയുടെ മരണത്തിന് കൃത്യം പന്ത്രണ്ടാം ദിവസം ആണവായുധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ഹോമി ജെ ഭാബ ജനീവയിലേക്കുള്ള യാത്രക്കിടെ മോണ്ട് ബ്ലാങ്കിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് മരിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും അൻപത്തി ആറ് വയസ്സ് ഹോബിജെ ബാബ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ട് സ്വയം തകർന്നത് ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തു നിന്നും വിമാന അവശിഷ്ടങ്ങൾ ലഭിക്കില്ല എന്നും അതൊരു മിസൈൽ ആക്രമണത്തിൽ മാത്രമേ സാധിക്കൂ എന്നും അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പഠനം നടത്തിയ ഡാനിയൽ ആച്ചേ എന്ന സ്വീഡിഷ് വൈമാനിക നിരീക്ഷിക പര്യവേഷകൻ കണ്ടെത്തുകയും അദ്ദേഹം ശേഖരിച്ച അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് ഭീമമായ കാർഗോ ഷിപ്പിംഗ് ചാർജ് വരുമെന്ന് പറഞ്ഞ് അന്നത്തെ ഭാരത സർക്കാർ അന്നത് സ്വീകരിക്കാൻ തയ്യാറായില്ല ജെ ബാബയുടെ മരണശേഷം ദി ഗ്രേറ്റ് വിക്രം സാരാഭായി ഇന്ത്യൻ ന്യൂക്ലിയർ പരീക്ഷണങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്ന ദിവസം ഹോട്ടലിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മരണമടഞ്ഞു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും അൻപത്തി രണ്ട് വയസ്സ് ലോകനാഥൻ മഹാലിംഗം നാൽപ്പത്തിയെട്ട് വയസ്സ് സ്ഥിരമായി പ്രഭാതം നടത്തം പതിവുള്ള മനുഷ്യനാണ് രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസം പതിവ് നടത്തതിന് പോയ ആൾ പിന്നെ തിരിച്ചു വന്നില്ല അഞ്ച് ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ടെത്തി ഡി എൻ എ പരിശോധനകൾ വേണം എന്ന ആവശ്യം ശക്തമാകുന്നതിന് മുൻപേ മൃതദേഹം സംസ്കരിച്ചു എം പത്മനാഭൻ അയ്യർ നാൽപ്പത്തിയെട്ട് വയസ്സ് ഫെബ്രുവരി രണ്ടായിരത്തി പത്തിന് തൻ്റെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആദ്യ ഫോറൻസിക് റിപ്പോർട്ടിൽ സംശയകരമായ പല കാരണങ്ങളും കണ്ടെത്തിയെങ്കിലും സ്വാഭാവിക മരണമെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസ് എഴുതി തള്ളി കെ കെ ജോഷ് മുപ്പത്തി വയസ്സ് അഭിഷിവം മുപ്പത്തിമൂന്ന് വയസ്സ് മിടുക്കരായ ചെറുപ്പക്കാർ വിശാഖ് നേവൽ യാർഡിനടുത്തുള്ള പെണ്ടുരുതിയിൽ മരിച്ചു കിടക്കുന്നത് റെയിൽവേ തൊഴിലാളികൾ കണ്ടെത്തി ട്രെയിൻ ഇടിച്ചാണ് മരണം എന്ന് ആദ്യ റിപ്പോർട്ട് പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല പിന്നീട് വിഷം ഉള്ളിൽ ചെന്നാണ് മരണകാരണം എന്ന് മനസ്സിലായി കേസ് പക്ഷേ മുന്നോട്ടു പോയില്ല മുഹമ്മദ് മുസ്തഫ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്വാർട്ടേഴ്സിൽ മൃതദേഹം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രായം ഇരുപത്തിനാല് വയസ്സ് പ്രത്യക്ഷ അന്വേഷണത്തിൽ സ്വന്തം കൈത്തണ്ട മുറിച്ചു എന്ന് കണ്ടെത്തി ആത്മഹത്യക്കുറിപ്പ് പോലെ ഒന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു അതിൽ പക്ഷേ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒന്നും തന്നെ എഴുതിയിട്ടുമില്ല കേസ് മുന്നോട്ട് പോയില്ല ഉമാങ് സിംഗ് പിന്നെ പാർത്ത പ്രതിംബാഗ് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുവരെയും മരിച്ചതായി കണ്ടെത്തി ഈ കേസിലെ കൗതുകം എന്ത് എന്ന് വെച്ചാൽ മുറിയിൽ തീ പിടിക്കുന്ന അല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്ന യാതൊരു വസ്തുക്കളും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്ന് ഫോറൻസിക് റിപ്പോർട്ടാണ് ടൈറ്റസ് പൽ ട്രോംബെയിലെ ക്യാമ്പസ് വസതിയിൽ വെൻറ്റിലേറ്ററുകളിൽ നിന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പോൾ പ്രായം വെറും ഇരുപത്തിയേഴ് വയസ്സ് സംശയാസ്പദവും പ്രത്യക്ഷവുമായ പല തെളിവുകളും ഉണ്ടായിരുന്നുവെങ്കിലും ആത്മഹത്യ വളരെ വലിയ കോളിടുക്കം സൃഷ്ടിച്ചുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ആ കേസും ഫയലിൽ തന്നെ ഉമാറാവു രണ്ടായിരത്തി പതിനൊന്നിൽ അവളുടെ വീട്ടിൽ നിന്ന് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു മരണകാരണം ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ കുടുംബവും സഹപ്രവർത്തകരും ഇന്നും വിശ്വസിച്ചിട്ടില്ല കാരണം പോലീസ് റിപ്പോർട്ടിൽ വിഷാദ രോഗത്തിന് അടിമയെന്നും മുൻപും ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് പോലീസിൻ്റെത് അവരുടെ കുടുംബം അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഡാലിയ നായക് രണ്ടായിരത്തി ഒൻപതിൽ ഗുരുതരമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പരിശോധനയിൽ മെർക്കുറി ക്ലോറൈഡ് കഴിച്ചതായി തെളിഞ്ഞു അടുത്ത ദിവസം ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു അപ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് തിരുമല പ്രസാദ് തെങ്കെ രാജാ രാമന്ന സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജിയിൽ ജോലി ചെയ്യുമ്പോൾ മുപ്പത് വയസ്സാണ് പ്രായം രണ്ടായിരത്തി പത്തിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം പരാമർശിക്കുന്ന ഒരു കുറിപ്പും മരിച്ചെടുത്തുനിന്ന് കണ്ടെത്തിയിരുന്നു എന്തുകൊണ്ടു ഈ അസ്വാഭാവിക മരണങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടില്ല എന്താണ് ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തുകൊണ്ട് അതിസമർത്ഥമായി ഈ കേസുകൾ തേഞ്ഞ് മാഞ്ഞ് പോയി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല ഇത്തരത്തിൽ ഈ മരണങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് ഈ മരണങ്ങളിൽ വിചിത്രമായി തോന്നുന്ന ഒരേ ഒരു കാര്യം ലാൽ ബഹദൂർ ശാസ്ത്രി ഒഴികെ ഹോമിജെ ബാബ വിക്രം സാരാഭായ് എന്നിവരടക്കം ഈ മരിച്ച മുഴുവൻ പേരും ഭാരതത്തിൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ആയിരുന്നു എന്നതാണ് ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര പേരാണോ എന്ന് നോക്കിയ ഒരു കൊലപാതക അല്ലെങ്കിൽ മരണ പരമ്പര എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാവർക്കും തമ്മിൽ ഒരേ ഒരു സാമ്യം അതുതന്നെയാണ് ഇതിലെ യും മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭ കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു